ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ബോർഡ് ആർട്ടാണ്. ആദ്യമായിട്ടാണ് ഞാൻ ബോർഡ് ആർട്ട് വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ ഞാൻ ബോർഡിൽ മൂന്ന് ബേസ് കോട്ട് അടിച്ച് നന്നായി ഡ്രൈ ആയി എടുത്തിട്ടുണ്ട്. എല്ലോ ബേസ് കോട്ട് ആണ് അടിച്ചത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. വരും. അപ്പൊ ഇതാണ് നമ്മുടെ ബോർഡിൽ. ഇതിൽ ഞാൻ നമ്മുടെ മഞ്ഞ ബേസ് കോട്ട് അടിച്ച് മൂന്നെണ്ണം ഡ്രൈ ആക്കി എടുത്തിട്ടാണ് അടിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാല്, അപ്പൊ ഞാൻ ഇതാ ഈ ഒരു ബ്രഷ് വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ബ്രഷാണ് എടുത്തിരിക്കുന്നത്. നല്ല ഫാറ്റ് ആയിട്ടുള്ള ബ്രഷാണ്, തീരെ ഡ്രൈ ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഇതുകൊണ്ടാണ് അടിച്ചത്. ഇനി നമുക്കൊരു പോയിൻറ്റഡ് ബ്രഷ് എടുക്കാം. ഇതിൽ നമുക്ക് ഇനിയൊരു പെയിൻറ്റിങ് വരച്ചെടുക്കണം. അതായത് നമ്മളിനിയൊരു, അപ്പം നമ്മൾ ഇങ്ങനത്തെ ഒരു പെയിൻറ്റാണ് എടുത്തിരിക്കുന്നത്, റെഡ്. പിന്നെ നമ്മളൊരു ഗ്രീൻ പെയിൻറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഒരു ഗ്രീൻ്റ് ഫാബ്രിക്കിൻ്റെ പെയിൻറ്റാണ്. നമ്മൾ റെഡ് പെയിൻ്റ് എടുക്കാം. പോയിൻറ്റഡ് ബ്രഷ് എടുക്കണം. അതിൽ റെഡ് പെയിൻ്റ് എടുത്തിട്ട് നമുക്കൊരു പൂ വരച്ചെടുക്കണം. അതിൽ നന്നായിട്ട് ഞാൻ റെഡ് പെയിൻ്റ് എടുക്കാനേ. കുറച്ച് പെയിൻ്റ് എടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ ഇതിലേക്ക് പെയിൻ്റ് ഒന്ന് ഇതാക്കി എടുക്കാം. ഇത് നമുക്ക് കുറച്ച് വള്ളിയൊക്കെ വരയ്ക്കാനുണ്ട് ചെടീൻ്റെ. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വിട്ട് തന്നെ വരയ്ക്കുക, നന്നായിട്ട് വിട്ട് വരയ്ക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് കളർ യൂസ് ചെയ്യാം കേട്ടോ, ഏത് ഡിസൈനും യൂസ് ചെയ്യാം, ഏത് കളറും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്കിത് ഫുള്ളായിട്ട് ഇങ്ങനെ ഒന്ന് ഫുള്ള് പെയിൻറ്റ് ചെയ്തെടുക്കണം. ഞാൻ തന്നെ ഇങ്ങനത്തെ ഒന്ന് കണ്ടോ, ഇങ്ങനത്തെ ഇങ്ങനെ നമുക്ക് കുറേ ഫ്ലവേഴ്സ് വരച്ചെടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ പൂ വരച്ചെടുക്കുന്നുണ്ട് ഉണ്ടോ. ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് അധികം വിട്ടിട്ട് ചെയ്തോളൂ കേട്ടോ. കാരണം എന്താ വെച്ചാൽ, നമ്മളിത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതിൽ ഒരു ഇത് വരുന്നുണ്ട്. നമുക്കൊരു പൂ ഫ്ലവർ, സോറി, ഇതിൻ്റെ ഒരു ഗ്രീൻ, ലൈറ്റ് ഗ്രീൻ എടുത്തിട്ട് നമുക്കൊരു തണ്ടൊക്കെ വരച്ചെടുക്കാനുണ്ട്. ലീഫ് തണ്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരച്ചെടുക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് കുറച്ച് വിട്ട് ചെയ്യാം. നമുക്ക് കളറ് മാറ്റണം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ വേറെ കളർ യൂസ് ചെയ്യാം. പക്ഷേ ഞാനിവിടെ യെല്ലോക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു നല്ല രസമുള്ള ഒരു കളറാണ് നമ്മുടെ ഈ ഒരു കളർ. അതുകൊണ്ടാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിൽ നന്നായിട്ട് ഫുള്ള് വരച്ച് കൊടുക്കണത്. പൂ ഫ്ലവർ ഇല്ലേ, എല്ലാ ഭാഗത്തും നമുക്ക് ഫുള്ള് ഫ്ലവർ വരച്ചു. അപ്പോൾ ഞാൻ എനിക്ക് പറ്റുന്ന പോലെയാണ് വരയ്ക്കുന്നത്, ഒരു നല്ല ഇതിലൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന പോലെ വരയ്ക്കാം. അപ്പോൾ നല്ല ഇമേജ് നമുക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഗൂഗിൾ നോക്കാം, ഇതിനെ വേണ്ട ഈ ഇത് വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇമേജ് നമ്മൾ ഗൂഗിളിൽ നിന്നൊക്കെ സെർച്ച് ചെയ്തെടുക്കാൻ വന്നിട്ട് പറ്റുന്നതാണ്. ബോട്ടിൽ ആർട്ട് ഇമേജസ് എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഇമേജ് തന്നെ നമുക്ക് ഒരു പേജിൽ വരച്ചിട്ട് നമുക്കൊരു ഇമേജ് എടുക്കാവുന്നതാണ്. അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ എൻ്റെ ഒരു ഐഡിയയിൽ ജസ്റ്റൊരു ചെറുതായിട്ടൊരു പൂ വരച്ചതാണ്. നമുക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ചെയ്യാവുന്നതാണ്. നമ്മൾ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ചിത്രം വരയ്ക്കുമല്ലോ, അവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതായത് ഇതാ നമ്മൾ ഈ ചെറിയ ഈ ഭാഗത്ത് നമ്മൾ അത്ര ഇതാക്കാൻ പാടില്ല. കാരണം നമ്മൾ ഒരു തണ്ട് ഇതാക്കി കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ച് പ്രയാസമായിരിക്കും നമുക്ക് ചിലപ്പം ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം നമുക്ക് ഇങ്ങനത്തെ കുറേ പൂ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ വരെയാണ് പൂവൊക്കെ വരച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതുപോലെ തന്നെ, അപ്പം ഞാൻ ഏതാണ്ടൊക്കെ നല്ല പൂവൊക്കെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തണ്ട് വരയ്ക്കണം. അപ്പം ഞാൻ ലീഫ് യൂസ് ചെയ്യുന്നത്, സോറി, തണ്ടിന് യൂസ് ചെയ്യുന്നത് നമ്മളെ ലൈറ്റ് ഗ്രീനാണ്. ഈ ഗ്രീനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കിത് ഫുള്ള് ഉപയോഗിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഡാർക്കിൽ ഇത് വരച്ചെടുക്കണം. ഒരിങ്ങനെ പോയിട്ട് അങ്ങനെ തണ്ട് നമുക്ക് വരച്ചെടുത്തിട്ടതിന് ശേഷം ലാസ്റ്റ് ഇവിടെ എത്തിയിട്ട് അങ്ങനെ ഇവിടെ നിന്ന് കൊണ്ടുവരണം. അപ്പം അതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. അപ്പം ഞാനത് ഫുള്ളൊന്ന് നോക്കിയിട്ട് അതിലൊന്ന് ചെയ്തെടുക്കുകയാണ് എല്ലാ പൂവും. ഇതുപോലെ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ലീഫ് ഇങ്ങനെ വരച്ചെടുക്കാം എല്ലാത്തിൽ. നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഒരു നമ്മളുടെ രീതിയിൽ ഇതുണ്ടാവും, എന്താ പറയുക, ഒരു കളറൊക്കെ വേറെ മാറ്റി ബ്രൗണൊക്കെ ആക്കാം. പക്ഷേ നമ്മളിതിന് മഞ്ഞയ്ക്കും പിന്നെ ചുവപ്പിനും ചേരുന്നത് പച്ച, നല്ല ലൈറ്റ് പച്ചയാണ് ഞാൻ ചെയ്യുന്നത്. നമുക്ക് ഡാർക്ക് പച്ച ഉണ്ടാവുമല്ലോ, ആ പച്ചന് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിത്ര യൂസ് ചെയ്യാവുന്നുള്ളൂ. നമുക്കിതുപോലെ തന്നെ എല്ലാം ഒന്ന് ചെയ്തെടുക്കാം.
അപ്പം നമ്മളിതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്കിതിൽ ഒരു നമുക്കിനി ഒരു തണ്ടൂരി വരച്ചെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മളെ ഈ ലൈറ്റ് ഗ്രീൻ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, വേറെ കളർ ഞാൻ യൂസ് ചെയ്യുന്നില്ല. അപ്പം നമുക്കിതൊന്ന് നന്നായിട്ട് തണ്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ അവിടെ ഒരു നന്നായിട്ടൊരു പൂടി വരച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇത് ഫുൾ വരച്ചെടുക്കണം. അപ്പം ഞാൻ ഈ നമുക്ക് യൂസ് ചെയ്യേണ്ടത് ഒരു അടുത്ത കളറ് നമുക്ക് ലൈറ്റ് ഗ്രീൻ യൂസ് ചെയ്യാം. നമ്മുടെ ഇങ്ങനത്തൊരു ലൈറ്റ് ഗ്രീൻ നമുക്ക് ഈ രണ്ട് തണ്ട് ഈ രണ്ട് പൂവിനോടി വരച്ച് കൊടുക്കാം. അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് രണ്ടെണ്ണത്തിനോടി നന്നായിട്ട് ഡാർക്കായിട്ട് നന്നായിട്ട് പെയിൻറ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ രണ്ട് സ്ഥലമാണ് ചെയ്തത്. ഇനി നമുക്കിതുപോലെ തന്നെ എല്ലാ സ്ഥലവും ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ പൂ വരച്ചിട്ട് ഇതുപോലെ തന്നെ എല്ലാ സ്ഥലവും ഒന്ന് ചെയ്തെടുക്കാം. അപ്പം ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ നന്നായിട്ടിത് ഫുള്ള് കവർ ചെയ്തിട്ട് നന്നായിട്ട് മഞ്ഞയിൽ ചിത്രം വരച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിൻ്റെ എടുത്തില്ല ഒരു കുഞ്ഞി ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന ഓരോരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പം വരും. ബൈ.